Welcome back to my YouTube channel. സാധാരണ ഞാൻ ടെറസിൽ നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. ഇന്നാണ് ഭയങ്കര വെയിലൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് റൂമിൽ ഇരുന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ. അത് കാരണം തന്നെ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ ക്ലാരിറ്റി കുറയും, കാരണം ലൈറ്റ് കുറവാണ് എന്റെ റൂമില്. അതുപോലെ തന്നെ സൗണ്ട് ചിലപ്പോ എക്കോ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ തമ്മിൽ കണ്ട പോലെ തന്നെ എന്റെ യൂട്യൂബ് റവന്യൂ എത്രയാണെന്ന് ഞാൻ പറയാണ്. ഞാൻ ഒരു 3 മാസം തോന്നുന്നുണ്ട്, 4 മാസം മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഞാൻ എനിക്ക് കിട്ടിയ എമൗണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല, കാരണം എന്റെ അറിവില് അത് പറയാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ താഴെ വന്നിട്ട് കുറെ പേര് പറഞ്ഞു യൂട്യൂബ് റവന്യൂ പറയാം, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, കുറെ പേരൊക്കെ റിവീൽ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന്. അതുപോലെ തന്നെ എന്റെ വീട്ടുകാർക്കും അതുപോലെ തന്നെ എസ്പെഷ്യലി നാട്ടുകാർക്കാണ് എന്റെ യൂട്യൂബ് റവന്യൂ എത്രയാണ് അറിയേണ്ടത്. അപ്പൊ അവർക്കും പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ യൂട്യൂബ് റവന്യൂ എത്രയാണ് മന്ത്ലി കിട്ടണേന്നൊക്കെ. അപ്പൊ ഞാൻ എല്ലാവർക്കും കൂടി എന്തായാലും വീഡിയോ കാണുന്നവനാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവല്ലോ. അപ്പൊ ഞാൻ വീഡിയോയിലൂടെ അത് പറയാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്കും കൂടി അത് പറഞ്ഞുതരാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ യൂട്യൂബ് റവന്യൂ എത്രയാണാണ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് അങ്ങോട്ട് മേക്കപ്പും വേറെ ഡ്രസ്സും ഇട്ടിട്ടില്ല, വീട്ടിൽ നിന്ന് ആ ഒരു ഡ്രസ്സ് തന്നെ. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഞാൻ ഇട്ടു, ലിപ്സ്റ്റിക് ഇടാതിരുന്ന എനിക്ക് എന്തോ ഒരു മാതിരിയാണ്. പിന്നെ ഞാൻ സ്പെക്സ് വെച്ചിട്ടുണ്ട്, കാരണം സ്പെക്സ് കിട്ടിയപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് 2 വീക്ക് ഞാൻ അടുപ്പിച്ച് സ്പെക്സ് വെച്ചു. പിന്നെ ഭയങ്കര മടി ചെയ്ത് തുടങ്ങി, ഇപ്പൊ ഞാൻ വീണ്ടും വെച്ച് തുടങ്ങിയിട്ടുണ്ട്, കാരണം തലവേദന വരുന്നുണ്ട്. അപ്പൊ പിന്നെ വീണ്ടും വെച്ചു. പിന്നെ ഇതെന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷോപ്പിൽ നിന്ന് മേടിച്ച സ്പെക്സ് ആണോന്ന്, ലൈക്ക് വെറുതെ നമ്മൾ കാശ് കൊടുത്തിട്ട് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഷോയ്ക്ക് വേണ്ടി മേടിച്ച സ്പെക്സ് അല്ല. എനിക്ക് കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഫോണിൽ ഇങ്ങനെ എഡിറ്റിങ് ഫുൾ ടൈം ഫോണിലായ കാരണം ചെറിയൊരു പ്രശ്നം വന്നു കണ്ണിന്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞെന്ന സ്പെക്സ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയൊരു കാര്യമാണ് കേട്ടോ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കുറെ പേര് ചോദിക്കുന്നത് യൂട്യൂബിൽ നിന്ന് മാസം ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടോ എന്നാണ് കുറെ പേര് എന്നോട് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവർക്ക് അറിയാത്ത കാരണമായിരിക്കാം ചിലപ്പോ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ ഒന്നും കിട്ടണില്ല, കിട്ടുന്നവരുണ്ടായിരിക്കാം ഉണ്ട് എന്നാണ് എന്റെ അറിവില്. പക്ഷെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ ഇപ്പൊ കിട്ടണില്ല, കാരണം എനിക്ക് വ്യൂസ് ഒക്കെ കുറവാണല്ലോ, പിന്നെ സബ്സ്ക്രൈബേഴ്സും കുറവാണ്. അപ്പോൾ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് എത്തിയിട്ടില്ല ഞാൻ, എനിക്ക് ലക്ഷങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷെ കുറേ പേര് എന്നോട് ചോദിക്കുന്നത് മന്ത്ലി ഒരു 2 ലക്ഷം 1 ലക്ഷം ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ്, കിട്ടുന്നവരുണ്ട്, പക്ഷെ എനിക്ക് ലക്ഷങ്ങളൊന്നും കിട്ടണില്ല കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നതാണ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 1 ലാക്ക് 2 ലാക്ക് അല്ലെങ്കിൽ എബോവ് അല്ലെങ്കിൽ ബിലോ 1 ലാക്ക്. ഇപ്പം എനിക്കൊക്കെ ബിലോ ആണ്, എനിക്ക് 89K ആയിട്ടുള്ളൂ. അപ്പൊ സബ്സ്ക്രൈബേഴ്സിനെ അനുസരിച്ചിട്ടാണോ നമുക്ക് യൂട്യൂബ് നിന്ന് പേയ്മെന്റ് കിട്ടണേന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. യൂട്യൂബ് ഇപ്പൊ ചാനൽ തുടങ്ങിയവരാണ് കൂടുതൽ പേര് ചോദിച്ചേക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിനെ അനുസരിച്ചിട്ടല്ല നമുക്ക് യൂട്യൂബ് റവന്യൂ കിട്ടണത്. നമുക്ക് യൂട്യൂബ് റവന്യൂ കിട്ടുന്നത് വീഡിയോസിന്റെ വ്യൂസ് അനുസരിച്ചിട്ടാണ്. അല്ലാണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ അല്ലെങ്കിൽ ബിലോ 1 ലാക്കോ അല്ലെങ്കിൽ എബോ 2 ലാക്കോ ഒക്കെ ഉണ്ടെങ്കിലും വ്യൂസ് എത്രയാണോ നമുക്ക് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുക. ഇപ്പോൾ ചിലരുടെ അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ നല്ലോണം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, 2 ലാക്ക് അല്ലെങ്കിൽ 3 ലാക്ക് എബോവ് ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ചിട്ട് ഓരോ വീഡിയോസിന്റെ വ്യൂസ് ഉണ്ടാവില്ല. ഇപ്പം എന്റെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് 89K സബ്സ്ക്രൈബേഴ്സ് ആണ്. പക്ഷെ എന്റെ ഒരു വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ മാക്സിമം എനിക്ക് ഒരു ലോങ് വീഡിയോ ഒക്കെ പോകണത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8K അല്ലെങ്കിൽ 5K എബൌട്ട് 10 ഞാൻ അങ്ങനെ പോകാറില്ല. പിന്നെ ചില വീഡിയോസ് മാത്രമാണ് എബൌട്ട് 10K വ്യൂസ് ഒക്കെ പോണത്. അപ്പൊ സബ്സ്ക്രൈബേഴ്സിന് അനുസരിച്ചിട്ടല്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് തരുന്നത്, വ്യൂസ് അനുസരിച്ചിട്ടാണ്. നമ്മുടെ ചാനലിന്റെ വീഡിയോസ് എത്ര പേര് കാണുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത്. അല്ലാണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 2 ലാക്ക് 3 ലാക്ക് 5 ലാക്ക് എബോ ഉണ്ടെങ്കിലും നമുക്ക് അത്രത്തോളം പേയ്മെന്റ് കിട്ടണമെന്നില്ല, വ്യൂസ് അനുസരിച്ചിട്ടാണ് പേയ്മെന്റ് കിട്ടണം. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് നമ്മുടെ കയ്യിലോട്ടാണോ എത്തുക, അതായത് പോസ്റ്റ് വഴിയാണോ എത്തുക, ബാങ്ക് വഴിയാണോ എത്താന്ന് അറിയാത്തവനാണ് ചോദിക്കുന്നത്. ബാങ്ക് വഴിയാണ് എത്തുക കേട്ടോ, യൂട്യൂബ് പേയ്മെന്റ് നമുക്ക് ബാങ്ക് വഴിയാണ് എത്തുന്നത്. കാരണം നമ്മൾ കയ്യിൽ എത്തില്ല പോസ്റ്റ് വഴി. ഇപ്പൊ കുറെ കാശൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് വഴി എടുത്തതെന്ന് എനിക്കറിയില്ല. ബാങ്കിലോട്ടാണ് പേയ്മെന്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചതാണ് നമ്മുടെ റവന്യൂ എത്രയായെന്ന് നമുക്ക് നോക്കാൻ എന്താ ചെയ്യാണ്, ഗൂഗിൾ ആഡ്സെൻസിൽ സൈൻ ഇൻ ചെയ്യുക, നമ്മുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് ബാലൻസും അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ കറണ്ട് എത്രയുണ്ടെന്നൊക്കെ ആ ഒരു ഇതിൽ കാണിക്കും. അപ്പൊ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക, സൈൻ ഇൻ ചെയ്യുക, പാസ്വേഡ് ഒക്കെ അടിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് ആ ഒരു പേയ്മെന്റ് നമുക്ക് അതിൽ കാണിക്കും. അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഒരു ആപ്പ് ഉണ്ട്, യൂട്യൂബ് സ്റ്റുഡിയോ, അതിലെ റവന്യൂല് നോക്കിയാലും കാണിക്കും. പിന്നെ എന്നോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ പ്രൊമോഷനും കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വരുന്നു, അപ്പൊ അതിൽ നിന്ന് പേയ്മെന്റ്
എന്റർടൈൻമെന്റ് നമുക്ക് യൂട്യൂബ് ആണോ തരുന്നത് അതോ വേറെ ആൾക്കാരാണോ തരുന്നത്? യൂട്യൂബ് അല്ല നമുക്ക് ആ ഒരു പ്രൊമോഷന്റെയും കൊളാബറേഷന്റെയും പേയ്മെന്റ് തരുന്നത്. നമുക്ക് ആരാണോ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആരാണോ ഒരു സാധനം നമുക്ക് തരുന്നത് അവരാണ് നമുക്ക് പേയ്മെന്റ് തരിക. അല്ലാണ്ട് യൂട്യൂബ് നമുക്ക് റവന്യൂ മാത്രമേ തരുന്നുള്ളൂ. യൂട്യൂബ് എന്നുള്ള ആ ഒരു വ്യൂസ് കിട്ടുന്ന റവന്യൂ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുള്ളൂ. പേയ്മെന്റ് അല്ല സോറി പ്രൊമോഷന്റെയും കൊളാബറേഷന്റെയും പേയ്മെന്റ് നമുക്ക് തരണ ആൾക്കാരാണ് അവര് നമുക്ക് തരിക. അതായത് പേയ്മെന്റും കൊളാബറേഷനും തരണ ആൾക്കാരാണ് നമുക്ക് പേയ്മെന്റ് തരിക. അല്ലാണ്ട് യൂട്യൂബ് അല്ല നമുക്ക് പേയ്മെന്റ് തരണേ. പിന്നെ കുറച്ചു പേർക്കുള്ള ഡൗട്ടാണ് $100 ആയിട്ടാണോ പേയ്മെന്റ് കിട്ടുന്നത്, അതിന് കുറവായി എന്താ കിട്ടാത്തത്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തെ പേയ്മെന്റ് പിറ്റേ മാസമാണോ കിട്ടുന്നതെന്നൊക്കെ. ശരിയാണ്, $100 ആയ മാത്രമാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുക. അതായത് ഹൺഡ്രഡ് എബോ ആയ നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടും. ഇപ്പോൾ ഏതാ മാസം? ജൂലൈ മാസം. ഇപ്പം എനിക്ക് യൂട്യൂബ് റവന്യൂ ഒരു $200 ആണെന്ന് വിചാരിക്കാം $200 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ജൂലൈത്തെ എനിക്ക് ഓഗസ്റ്റിലാണ് ആ ഒരു പേയ്മെന്റ് കിട്ടുക. ഇപ്പൊ ജൂലൈയിൽ എനിക്ക് $100 ആയിട്ടില്ലെങ്കിൽ എന്നാണോ എനിക്ക് $100 ആവുന്നത്, ആ മാസം കഴിഞ്ഞ് പിറ്റത്തെ മാസമാണ് എനിക്ക് അതിന്റെ ഒരു പേയ്മെന്റ് കിട്ടുക. അതായത് ഇപ്പൊ എനിക്ക് ഈ മാസം $100 ആയിട്ടില്ല എന്ന് വിചാരിക്കാം, എനിക്കൊരു $50 ആയിട്ടുള്ളൂ. അപ്പൊ ജൂലൈയിൽ എനിക്ക് $50, ഓഗസ്റ്റിൽ എനിക്കൊരു $50 എന്നിരിക്കാം. അപ്പൊ $100 ആയി. പക്ഷെ എനിക്ക് ഓഗസ്റ്റിലല്ല പേയ്മെന്റ് കിട്ടുക, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് എനിക്ക് ആ ഒരു $100 പേയ്മെന്റ് കിട്ടുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മന്ത്ലി ഒരു ഒറ്റ തവണയാണ് നമുക്ക് യൂട്യൂബ് റവന്യൂ കിട്ടണേന്ന്. മന്ത്ലി ഇപ്പോ യൂട്യൂബ് റവന്യൂ എന്നാണോ വരുന്നത് അതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മുന്നേ ആയിട്ട് ഒരു മെയിൽ വരും, നമുക്ക് യൂട്യൂബ് റവന്യൂ വരുന്നുണ്ട് മറ്റുള്ള മെയിൽ വരും. അത് വന്നതിന് രണ്ടു ദിവസം കഴിഞ്ഞാൽ യൂട്യൂബ് റവന്യൂ നമുക്ക് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ആയി. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇപ്പോൾ ഈ ഒരു മാസം നമുക്ക് നല്ലോണം യൂട്യൂബ് റവന്യൂ കിട്ടുന്ന വിചാരിക്കും. ഇപ്പോൾ ഒരു എനിക്കിപ്പോൾ ഈ ഒരു മാസം ഒരു ₹30,000 യൂട്യൂബ് റവന്യൂ എനിക്ക് എൻ്റെ കയ്യിൽ എത്തിയെന്ന് വിചാരിക്കാം. പക്ഷെ അടുത്ത മാസം $30,000 കിട്ടണമെന്നില്ല. അപ്പം ഈ ഒരു മാസം നമുക്ക് വീഡിയോസിനുള്ള വ്യൂസ് ആയിരിക്കില്ല അടുത്ത മാസം, ചിലപ്പോൾ അടുത്ത മാസം നല്ല വ്യൂസ് കുറവായിരിക്കും, പിറ്റത്തെ മാസം നല്ല കൂടുതലായിരിക്കും. അങ്ങനെ കൂടിയും കുറഞ്ഞിട്ടായിരിക്കില്ലോ വ്യൂസ് നിൽക്കാം. ഇപ്പോൾ ഒരേപോലെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഏകദേശം ഒരേ എമൗണ്ട് ആയിരിക്കും കിട്ടുക, അടുത്ത $30,000 അടുത്തൊക്കെ ആയിരിക്കും കിട്ടുക. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. എൻ്റെ കാര്യത്തിൽ സ്റ്റാർട്ടിങ്ങിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം നല്ല വ്യൂസ് കുറഞ്ഞ് അങ്ങനെ കൂടി കുറഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടുക, അതായത് ഈ മാസം കിട്ടിയ പേയ്മെൻ്റ് ആയിരിക്കില്ല നമുക്ക് അടുത്ത മാസം കിട്ടുക, അടുത്ത മാസം കിട്ടിയ പേയ്മെൻ്റ് ആയിരിക്കില്ല അതിൻ്റെ പിറ്റത്തെ മാസം കിട്ടുക, ചിലപ്പോൾ കൂടിയും കുറഞ്ഞിട്ടായിരിക്കും ആയിരിക്കും കിട്ടുക. പിന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് നമുക്ക് പ്രൊമോഷനും കൊളാബറേഷനും ഒക്കെ തരുന്നുണ്ട്. പ്രൊമോഷനും കൊളാബറേഷനും വേറെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്, യൂട്യൂബിൽ നിന്നുള്ള പേയ്മെൻറ്റും പ്ലസ് അതും കൂടി ഒരുമിച്ചാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇത് പറയണം, യൂട്യൂബിൽ നിന്ന് എനിക്ക് എത്ര ഏണിങ്സ് കിട്ടുന്നുണ്ടായിരുന്നു, ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് എത്ര ഏണിങ്സ് കിട്ടുന്നതെന്ന് ഞാൻ കറക്റ്റ് എൻ്റെ ഇതിൽ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊമോഷനും കൊളാബറേഷനും കാര്യങ്ങളും പ്ലസ് യൂട്യൂബ് എന്നുള്ള റവന്യൂ കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് ടോട്ടലായിട്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫസ്റ്റ് മന്ത് എനിക്ക് ഏപ്രിൽ മന്ത് എനിക്ക് കിട്ടിയത് $240 ആണ്, $240 ആണ്. അത് ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്തോ കേട്ടോ, അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ എനിക്ക് മെയില് കിട്ടിയത് $130 ആണ്. ഞാൻ പറഞ്ഞില്ല കൂടി കുറഞ്ഞിട്ടാണ്, ഏപ്രിൽ നല്ലോണം വ്യൂസ് ഉള്ള കാരണം ആ ഒരു ഇത് കിട്ടി. പിന്നെ ജൂൺ മെയ് ആകുമ്പോൾ കുറഞ്ഞു. പിന്നെ ജൂണിൽ എനിക്ക് കിട്ടിയത് $123 അങ്ങനെ തന്നെയായിരുന്നു, നല്ല കുറഞ്ഞു. പിന്നെയും $23 ആയിരുന്നു. പിന്നെ ജൂലൈ എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടി, ഞാൻ പറഞ്ഞില്ല പ്രൊമോഷനും കാര്യങ്ങളെല്ലാം കൊണ്ട് പ്രൊമോഷന്റെയും പ്ലസ് യൂട്യൂബ് റവന്യൂ മൊത്തം ടോട്ടൽ കൂടിയിട്ട് എനിക്ക് ഇന്ത്യൻ റുപ്പി $50,000 അതായത് $50,000 അടുത്താണ് കിട്ടിയത്. $49,000 ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് പ്രൊമോഷന് കൊളാബറേഷന് കാര്യങ്ങൾ പ്ലസ് യൂട്യൂബ് റവന്യൂ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. $50,000 അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, $49,000 കിട്ടിയേക്കുന്നത് യൂട്യൂബിൽ നിന്ന്. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അതിനാണ് ഞാൻ എൻ്റെ ഫോൺ എടുത്തേക്കുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാശിന് ഞാൻ എൻ്റെ ഫോൺ എടുത്തു. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പുതിയ ഫോണല്ല, മുൻപ് ഞാൻ പഴയ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്, iPhone 7 Plus ആയിരുന്നു. ഇതിപ്പോൾ iPhone 14 ആണ്. അപ്പം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കാശ് കൊടുത്ത് ഞാനൊരു ഫോൺ എടുത്തു. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് റവന്യൂ കിട്ടിയതാണ് കേട്ടോ ഞാൻ ഫോണും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോസിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കാറുണ്ട്. അല്ലാണ്ട് അങ്ങനെ ഞാൻ ചെലവാണ് എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ടോട്ടൽ. ഇപ്പം മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, പ്രൊമോഷനും കൊളാബറേഷനും പ്ലസ് യൂട്യൂബ് റവന്യൂ എല്ലാം കൂടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കഴിഞ്ഞ 4 മാസമായിട്ടാണ് എനിക്ക് യൂട്യൂബ് റവന്യൂ കിട്ടിത്തുടങ്ങിയത്. അതിൽ 3 മാസം വരെ എനിക്ക് പ്രൊമോഷനോ കൊളാബറേഷനോ കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് മന്താണ് എനിക്ക് ഇതൊക്കെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അതാണ് കുറേ പേർക്കുള്ള ഡൗട്ടാണ്, എസ്പെഷ്യലി നാട്ടുകാർക്കാണ് ഈ ഒരു ഡൗട്ട്. എത്രയാണ് കാവ്യക്ക് കിട്ടുന്നത് യൂട്യൂബിൽ നിന്ന്, ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നു. ലക്ഷങ്ങളൊന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ല, കിട്ടുമ്പോൾ ഞാൻ പറയാം. ലക്ഷങ്ങളൊന്നും കിട്ടില്ല, കുറവാണ്. അത് എനിക്ക് തോന്നുന്നു വ്യൂസിനനുസരിച്ചിട്ടാണല്ലോ കിട്ടാം, എനിക്ക് അത്ര വ്യൂസ് ഇല്ലാത്ത കാരണം ലക്ഷങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെന്താ പറയുക, പിന്നെന്താ പറയാനില്ല.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു യൂട്യൂബ് റവന്യൂ എത്രയാണെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അത് കുറച്ചുപേരെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ടുണ്ടാകുന്നു. അത് എന്റെ അമ്മോടും എന്റെ ഫാമിലി ആക്കടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അത് റിവീൽ ചെയ്യാൻ വെറുതെ ഇങ്ങനെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ തന്നെ പറയാൻ വിചാരിച്ചു. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുട്ടി വീഡിയോ ആണ്. ഞാൻ റൂമിൽ നിന്ന് ഷൂട്ട് ചെയ്യണ കാരണം എത്രത്തോളം ഈ ഒരു വീഡിയോ ക്ലിയർ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടാവും. എക്കോ. ബൈ. ഐ ലവ് യു ഓൾ.